ആ ഹലോ, എന്താണ്? എനിക്ക് പറയാനുള്ളത് ശ്രദ്ധിച്ച് കേൾക്കണം. നിന്റെ മനസ്സെനിക്കറിയാം, അതുപോലെ എന്റെ മനസ്സും നിനക്കറിയാം. ശിവാനിയെ നീ വിവാഹം കഴിക്കരുതെന്നാണ് എന്റെ ആഗ്രഹം. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലെന്ന് പറയുന്നത് പോലെ നീ വേറൊരു പെൺകുട്ടിയുമായി അടുപ്പത്തിലാണെന്നും എനിക്കറിയാം. നിന്റെ പ്രണയത്തിന് എന്നാൽ കഴിയുന്ന എന്തു സഹായം ചെയ്യാൻ ഞാൻ ഒരുക്കാണ്. നീ ധൈര്യമായി അവളെ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് രജിസ്റ്റർ മാരേജ് ചെയ്യടാ. നിന്റെ ആ ജന്മ ശത്രുവായ ഞാൻ നിന്റെ കല്യാണത്തിന് ഒന്നാം സാക്ഷിയായി ഒപ്പിടാം. നീതും ശിവയും ഒക്കെ എന്തിന് നിന്നോടൊപ്പം ഉണ്ടാവും? എന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അത് നടപ്പിലാക്കാനും എനിക്കറിയാം. തൽക്കാലം പുറത്തുനിന്ന് സഹായങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല. ഓക്കേ, എന്നാലും ഓർത്തു വെച്ചോ, നീ ഈ ഇന്ദിര കൂടെ ഉണ്ടാവും. വാക്ക് ഇനി അതല്ല, കാമുകിയെ മറന്ന് എന്റെ മകളെ സ്വീകരിക്കാനാണ് ഉദ്ദേശമെങ്കില് നമുക്കിങ്ങനെ എന്നും എതിരാളികളായി തുടരാം. പക്ഷേ പിന്നെ ജീവിതത്തിൽ സ്വസ്ഥത കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട. ആന്റി, നിങ്ങൾക്ക് വേറെ പണിയില്ലേ? ഈ വളഞ്ഞ വഴികളും കുരുട്ട് ബുദ്ധികളും മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്ന് എനിക്കറിയാം. എനിക്കൊന്നും ഒട്ടും ശീലമില്ല, ശീലമാക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. പിന്നെ ശിവാനിയും ഞാനും തമ്മിലുള്ള കല്യാണ കാര്യം എന്റെ മനസ്സിൽ എന്തെങ്കിലും കരടുണ്ടെങ്കിൽ ഞാനത് ജീവിയോട് തുറന്ന് പറഞ്ഞിരിക്കും. അതിനെനിക്ക് ആന്റിയുടെ സപ്പോർട്ട് വേണ്ട. ബൈ ആന്റി. എന്റെ സപ്പോർട്ട് അവന് വേണ്ടാന്ന്, പക്ഷേ ആവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ ഞാൻ ഇങ്ങനെ സഹായിച്ചുകൊണ്ടേയിരിക്കും. ശീലമായിപ്പോയി. സെഡേറ്റീവ് കഴിച്ച് ഉറങ്ങിയതാ അമ്മ. ഇതുവരെ എഴുന്നേറ്റിട്ടില്ല, ആഹാരവും കഴിച്ചിട്ടില്ല. രാത്രി ഉണർന്നാലോ? കല്ലൂനെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമോ? ഞാൻ അമ്മയ്ക്കൊപ്പം കിടക്കാന്ന് പറഞ്ഞതാ, അവള് സമ്മതിക്കുന്നില്ല. എന്തായാലും ആഹാരം എടുത്ത് ഞാൻ മുറി കൊണ്ട് വെച്ചിട്ടുണ്ട്. അമ്മ ഉണർന്നാ കല്ലു എടുത്ത് കൊടുത്തോളൂ. എത്ര നേരാ ഞാൻ കാത്തു നിക്ക, എന്താ താമസിച്ചേ? ബാക്കിയുള്ളവരൊക്കെ ഇവിടെ? അവരോട് വന്നിരുന്നെങ്കി വേഗം തുടങ്ങായിരുന്നു. ഈ ക്ലാസ്സിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ടീച്ചർ. രണ്ടുപേരും മാത്രമേ ഉള്ളോ? അതെന്ത് പറ്റി? ബാക്കി നാലുപേരും നിർത്തിപ്പോയ വിവരം ടീച്ചർ അറിഞ്ഞില്ലേ? ഇല്ല. കൂത്തമ്പലം സർക്കാർ പരിപാടികൾക്ക് വിട്ടുകൊടുത്തോടെ അവരൊക്കെ ഡെസ്പായിരുന്നു. ടീച്ചർക്ക് പകരം കാവേച്ചി പഠിപ്പിക്കാൻ തുടങ്ങിയതോടെ അവര് നാലുപേരും നിർത്തി. ഇതൊക്കെ ആരാ നിങ്ങളോട് വെറുതെ പറഞ്ഞു നടക്കുന്നേ? കൂത്തമ്പലം അങ്ങനെ ആർക്കും വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല. നോക്കൂ, പഠിപ്പിക്കുന്നത് ഞാൻ തന്നെയാണ്, കാവ്യ എന്നെ സഹായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാവേച്ചി പറഞ്ഞത് അങ്ങനെയല്ല, ഇനി മുതൽ ചേച്ചിയ കലാക്ഷേത്രയിലെ ടീച്ചർ എന്നാ. കാവ്യക്ക് കുറച്ച് കൂടുന്നുണ്ട്. ഇവളെന്താ ഇങ്ങനെ? ശരി, എന്തായാലും നിങ്ങൾ വാ തുടങ്ങ. കൃഷ്ണ നീ വേഗനേ, ബാരോ ബാരോ ബാരോ. റിപ്പീറ്റ്. നീ വേഗനേ ബാരോ. പല്ലവി എല്ലാം മനസ്സിലായല്ലോ, ഞാൻ പല്ലവി കാണിച്ചുതരാം. ശ്രദ്ധിച്ചോ, ശ്രദ്ധിച്ചോണേ. ശരി. നീ വ
ഞാൻ എന്റെ ചുവടുകൾ മറക്കേ. എന്താ മോളെ? അമ്മ വന്നേ. ഒന്നുമില്ല, മറന്നു ഒന്നുമല്ല. ടീച്ചർ നൃത്തം വരെ മറന്നു തുടങ്ങി. അമ്മ ഇങ്ങോട്ട് ഇരിക്ക. എന്നാലും എനിക്ക് എന്താ പറ്റിയത്? തൽക്കാലം അമ്മ ഒന്നും ഓർക്കണ്ട. കുറച്ചു നേരം കൂടി കിടന്നുറങ്ങ്, ക്ഷീണമൊക്കെ മാറും. എനിക്ക് ക്ഷീണമൊന്നുമില്ല. ഒക്കെ ഓർമ്മ വന്നോളൂ അമ്മ. അമ്മ സമാധാനമായിട്ടിരിക്കും. അമ്മ ഞാൻ ആ കുട്ടികളെ പഠിപ്പിച്ചിട്ട് വരാം. ചില ചില കൃഷ്ണ അക്ഷരം പോലെയാണ് ഒരു കലാകാരനെ ചുവടുകളും മുദ്രകളും. അത് മറക്കുന്നത് മരണതുല്യമാണ്. കല്യാണി, അമ്മയ്ക്ക് ഇത്തിരി സംസാരിക്കാനുണ്ട്. സ്വബോധത്തോടു കൂടി തന്നെ അമ്മ ഇപ്പൊ സംസാരിക്കുന്നത്. അമ്മയ്ക്ക് സംഭവിച്ചതിനെ കുറിച്ചൊക്കെ നല്ല ബോധമുണ്ട്. എല്ലാം എന്റെ വിധിയാണെന്ന് കരുതി സമാധാനിക്കാനും എനിക്ക് പറ്റും. അമ്മയ്ക്ക് ഓർമ്മ വീണ്ടും കിട്ടുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ഇനി രണ്ടോ മൂന്നോ മാസം ബ്രെയിനിലെ ക്ലോട്ട് അലിയുന്നതോടെ അമ്മ ഞങ്ങളുടെ പഴയ അമ്മയായി മാറും. സമ്മതിച്ചു. പക്ഷേ ഞാൻ നൃത്തം ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ എന്നെ തടയുന്ന എന്തിനാ? നീയെങ്കിലും എന്നോടത് പറഞ്ഞേ പറ്റൂ. അത് പിന്നെ ഞങ്ങളാരും തടയുന്നില്ലല്ലോ. അമ്മ നൃത്തം ചെയ്യാറുണ്ടല്ലോ. എങ്കിൽ ഞാൻ ഇപ്പോ ഈ നിമിഷം നിന്റെ മുന്നിൽ ചെലങ്ക കെട്ടി ആടട്ടെ? എന്താ മറുപടി പറയാത്തെ? എന്നാ ഞാൻ ഇപ്പൊ നിന്റെ മുന്നിൽ നൃത്തം ചെയ്യട്ടെ, നീ സമ്മതിക്കുന്ന ഞാൻ നോക്കട്ടെ. വേണ്ട, വേണ്ടേ? വേണ്ടത്തെന്റെ കാരണം? അമ്മ നൃത്തം ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. വക്കീല് റെഡിയെങ്കിലേ ഞാൻ എവിടെയാന്ന് വെച്ച് ഡ്രോപ്പ് ചെയ്യാം. വേണ്ട മോളെ, നീ പൊയ്ക്കോ. ഇന്നിപ്പോ ലൈബ്രറി പോയിരിക്കാന്നാ വിചാരിക്കുന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണെങ്കിൽ അത്രയും സമയം കൂടി പോയി കിട്ടുമല്ലോ.
എന്തിനേച്ച് നടക്കുന്നേ? ഓട്ടോയിൽ പോകാൻ കാശില്ലേ? ഇത് വെച്ചു. വേണ്ട മോളെ, എന്റെ കയ്യിൽ ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ട്. എന്നാലും ഇരിക്കട്ടെ. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നോട് ചോദിച്ചോളാം മോളെ. എങ്കിലൊരു കാര്യം ചെയ്യ്, ചേച്ചിന്റെ സ്കൂട്ടർ എടുത്തോ, എന്നിട്ട് ആവശ്യത്തിന് പെട്രോൾ അടിച്ചു. അതിന്റെ ഒന്നും ആവശ്യമില്ല. നീ വേഗം ജോലിക്ക് പോകാൻ നോക്ക്. ചേച്ചിയും കൊണ്ട് ഞാനിന്ന് ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. ബാഗ് പിടിച്ച് പോ. ഇവിടെ കാര്യം എനിക്കുള്ള ചോറെടുത്തില്ലേ? എനിക്കൊരു പ്രധാനപ്പെട്ട കേസുള്ള കാര്യം അമ്മ മറന്നോ? മുത്തശ്ശനെ അനുഗ്രഹിക്കണം. ചുമ്മാ ഒന്ന് അനുഗ്രഹിക്കും മുത്തശ്ശ. കോടതിയിൽ കാവ്യച്ചൊന്ന് കസറിയിട്ട് വരട്ടെ. നിങ്ങളുടെ അമ്മയ്ക്ക് ഇപ്പോ ശരിയായ ഓർമ്മയുള്ള സമയമാണ്. അമ്മയുടെ താളം തെറ്റുന്ന ഓർമ്മകൾക്കനുസരിച്ച് എന്റെ മക്കള് വേഷം കെട്ടുകയല്ലേ? പ്രായപൂർത്തിയായ മക്കളുടെ കാര്യത്തില് ഒരമ്മയ്ക്ക് ചില കടമകളൊക്കെ ഉണ്ട്. അതുപോലും മറന്ന് ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നതിൽ എന്താർത്ഥമാണ്? എന്നമ്മയോട് ആരാ പറഞ്ഞത് ഈ ദിവസങ്ങൾ വേഗം അങ്ങ് കടന്നു പോകും, അമ്മയെ പൂർണ്ണമായും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും, അന്ന് അമ്മയുടെ കടമകൾ അമ്മ നിറവേറ്റും. അമ്മയുടെ മനസ്സിനനുസരിച്ച് തന്നെയാ മക്കളെ പെരുമാറേണ്ടതും ജീവിക്കേണ്ടതും. ഓർമ്മയുണ്ടോ ഇല്ലെന്നുള്ളതൊന്നും ഒരു വിഷയമല്ല. നിനക്കൊന്ന് ജോലിക്ക് പോണ്ടേ? അതിനൊന്നും അമ്മ എനിക്ക് ചോറെടുത്ത് തന്നില്ലല്ലോ. അതിന് നീ എന്നാ ഇവിടുന്ന് ചോറ് കൊണ്ടുപോയിട്ടുള്ളത്? ദേ അമ്മ ഇപ്പൊ ശരിക്കും നോർമല. ലീവ് എടുത്ത് അമ്മയുടെ കൂടെ ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നെ സങ്കടം. ലീവ് ഒന്നും എടുക്കണ്ട, വൈകിട്ട് ഇത്തിരി നേരത്തെ വന്നാ മതി. അമ്മയെ മുഴുവനായിട്ട് അങ്ങ് വിട്ടു തന്നേക്കാം. വേണ്ട മോളെ, ധൃതി പിടിച്ചു വരേണ്ട കാര്യമൊന്നുമില്ല. വന്നാലും കാണുന്നത് ഈ അമ്മയെ തന്നെ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ലല്ലോ. ശരി, വൈകണ്ട, മോള് ചെല്ലേ, ചെല്ല. കാവ്യച്ചി, നമുക്ക് ഇറങ്ങാം. അമ്മയുടെ ഓർമ്മകള് മാക്സിമം സമയം നമ്മളെ പിടിച്ചെടുത്താൻ ശ്രമിക്കണം ചേച്ചി. എനിക്കറിയാം മോളെ, ഞാൻ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവും. നിനക്ക് ഈ ജോലി കിട്ടും മോനെ, നീ തിരിച്ചു വരുന്നവരെ ഞങ്ങളെ പ്രാർത്ഥനയിലായിരിക്കും. കവിച്ചി, അമ്മയും കൊണ്ടൊരു ഔട്ടിങ്ങിന് പോയാൽ നന്നായിരിക്കും. അമ്മയ്ക്ക് എവിടെയാണ് പോകാൻ താല്പര്യം എന്ന് വെച്ചാൽ അവിടേക്ക് നമുക്ക് പോവാം. മോള് പോയിട്ട് വാ. ആ ചേച്ചി, ഇതോടെ കയ്യിലിരിക്കട്ടെ. ശരി പോ. ഹാ, ജോലി ഉണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നതിൽ പരം നാണക്കേട് മറ്റു വല്ലതും ഉണ്ടോ? വേണ്ട മോളെ, ഒരു വലിയ തെറ്റിദ്ധാരണയുടെ പുറത്താ ഇത്തരം വർത്തമാനമൊക്കെ. എല്ലാ വിവരങ്ങളും അറിയുമ്പോ ഇവർ പറഞ്ഞതോർത്ത് വേദനിച്ചോളും. മോനെ, ഇന്റർവ്യൂ കഴിഞ്ഞ് നേരെ ഇങ്ങനെ പോരണേ. നിനക്ക് ജോലി ഉറപ്പായത് കൊണ്ടേ അമ്മ ഒരു പായസം വെക്കുന്നുണ്ട്.
സ്വന്തം ചടാക്ക് വണ്ടി പോലും വിറ്റ് കാശുണ്ടാക്കിയിട്ടെ കുടുംബം നോക്കുന്നവരൊക്കെ ഉണ്ട്. അതിനേക്കാളും ഭേദന്റെ കാവ്യേച്ചിയ. ഈശ്വരൻ സഹായിച്ച് ഞങ്ങക്ക് ടാക്സി വിളിച്ച് എവിടെങ്കിലും പോകാനുള്ള ഗതിയൊക്കെ ഉണ്ട്. ഇവളെ ഞാൻ പറയുന്ന കേട്ടില്ലേ? വാഹനം ആഭരണങ്ങളും ഒക്കെ വിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതെ, കയ്യിലിരുന്ന കാശ് വല്ലവരും പിടിച്ചു പറിച്ചിട്ടാ. അമ്മ എന്തിനാ അവരോട് വഴക്കുണ്ടാക്കാൻ പോകുന്നത്? കീർത്തിയുടെ പെരുമാറ്റം പലപ്പോഴും നീയും കണ്ടിട്ടുള്ളതല്ലേ. വെട്ടാൻ വരുന്ന പോത്തിനെ അതേപോലെ തന്നെ നേരിടണം. സമ്മതിച്ചു. പക്ഷെ കീർത്തി ഓരോന്നും പറയുന്നതിന് കാവ്യ എന്ത് വിളിച്ചു? അവളല്ലേ ശ്രീകുട്ടന്റെ ജോലി കളയിച്ചത്. അതോടെ ഞാൻ അവളെയും വെറുത്തു. അതൊന്നും അല്ല കാര്യം. ഏട്ടനും കാവ്യയും വീണ്ടും എടുക്കുമെന്ന് അമ്മയ്ക്ക് പേടിയാ. അത് തടയാനാ അമ്മ ആവശ്യമില്ലാതെ കാവ്യയെ കുത്തി വേദനിപ്പിക്കുന്നു. കാവ്യയുടെ ജാതകത്തെ അമ്മയ്ക്ക് പേടിയാണെന്നും എനിക്കറിയാം. ഇവളുടെ ജാതകം നമ്മൾ മുമ്പ് ഒരുപാട് മാരേജ് ബ്യൂറോകളിൽ കൊടുത്തിട്ടുള്ളതല്ലേ. അവിടങ്ങളിലെല്ലാം അച്ഛൻ ഒന്നുകൂടെ പോണം. ശരി മോളെ. എങ്കിലൊരു ടാക്സി വിളിച്ച് നമുക്ക് മൂന്ന് പേർക്കും കൂടി അങ്ങ് പോയാലോ? എല്ലായിടത്തും ഒറ്റ ട്രിപ്പിന് പോയിട്ട് വരാം. അമ്മയുടെ ആഗ്രഹം പോലെ എന്റെ മോള് കല്യാണത്തിന് ഒരുങ്ങിയല്ലേ. നിന്റെ താല്പര്യങ്ങൾക്കപ്പുറം മറ്റൊന്നിനും ഇവിടെ വിലയില്ല മോളെ. കാവ്യമോളുടെ കല്യാണം ഈ കുടുംബത്തിന്റെ മുഴുവൻ സ്വപ്നമാണ്. ജോലിക്കാരുടെ പേരിൽ കൊടുത്ത കേസ് പിൻവലിക്കാൻ നടപടി എടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ പേര് നീ എന്നോട് പരിഭവം പറയണ്ട. താങ്ക്സ് അമ്മേ. ആ പിന്നെ വേറൊരു വിശേഷം പറയാനാ വിളിച്ചത്. ഞാനും കണ്ണനും കൂടി ഇന്ന് നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇന്നോ? അതെ, ഉച്ചയ്ക്ക് 12 മണി കഴിയുമ്പോ ഞങ്ങൾ എത്തും. നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ചോറും കറികളും വേണം ഞങ്ങൾക്ക് കഴിക്കാൻ, കേട്ടോ? ശരി. അപ്പൊ ഇനി നേരിട്ട് കാണാം. ശരി അമ്മേ. ശരി മോളെ. ഈശ്വരൻ മടത്തിന്നേ ജീവി അച്ഛമ്മയും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അല്ലേ മോളെ, അവരെന്തിനാ ഇവിടേക്ക് വരുന്നത്? ശ്രീകുട്ടിയുടെ കല്യാണക്കാരെ സംസാരിക്കാനാണെങ്കിൽ അവർ ഔട്ട് ഹൗസിലേക്ക് പോയാ മതി. നമ്മളായിട്ട് ഇനി അക്കാര്യത്തിൽ ഇടപെടാൻ പോകണ്ട. അവര് വരുന്നത് അമ്മയെ കാണാനാ. എന്നെ എന്തിനാ അവര് കാണുന്നേ? ഇടയ്ക്ക് കണ്ടപ്പോ അമ്മയുടെ അസുഖത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഒരു ദിവസം വരുമെന്ന് അന്നേ പറഞ്ഞതാ. അവർക്ക് ഊണ് കൊടുക്കാന്ന് ഞാൻ ഏറ്റിട്ടുണ്ട്. ഒരു സിനിമാ നടൻ വീട്ടിൽ വന്ന് കയറുമ്പോ നമുക്ക് മോശമാക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? കീർത്തി ഇപ്പൊ ഇല്ലാതെ പോയത് വലിയ കഷ്ടമായി പോയി അല്ലേ. ജീവ ഈ വീട്ടിലേക്ക് വരുമെന്ന് സ്വപ്നം കണ്ടിരുന്നത് അവളല്ലേ. ചെറിയ കാര്യങ്ങൾ വരെ അമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ അമ്മേ. പിന്നില്ലാതെ ഇരുന്ന് കിന്നാരം പറയാതെ ഇങ്ങോട്ട് വന്നേ. വാ, നമുക്ക് രണ്ടുപേർ കൂടെ അടുക്കള കയറാം. പിന്നെ ഇന്ന് എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, സിദ്ധും കൂടെ വരണം. സോറി, എനിക്ക് ഇന്ന് മുഴുവൻ സോണൽ മീറ്റിംഗ് നടത്തേണ്ടതാ. മീറ്റിംഗ് നടന്നില്ലെങ്കിലേ നഷ്ടം എനിക്കും കൂടിയാ. അത് സഹിക്കാൻ ഞാനും നേട്ടനും തയ്യാറാ. ഇന്ന് ഉച്ച വരെ സിദ്ധുവിനെ എടുത്തോളാൻ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട്. എന്നൊപ്പം വന്നേ പറ്റൂ. ശിവൻ ഇങ്ങനെ വാശി പിടിക്കരുത് പ്ലീസ്. വാശി പിടിക്കും, സിദ്ധുവിനെ കൊണ്ടേ പോവും. വന്നേ, വാ വാ, നടക്ക് വാ.
ശിവാനി. ആ സിദ്ധു കര കരിക്കോ. അത് ജീവസാറിന്റെ പെങ്ങളാ ശിവാനി. സിദ്ധാർത്ഥ് സാറും ആ കുട്ടിയും തമ്മിലുള്ള വിവാഹം പണ്ടേ നിശ്ചയിച്ചുറപ്പിച്ചതാ. ശിവാനി എങ്ങനെയാ? ഭയങ്കര പിടിവാശിക്കാരിയാ. പിടിച്ച പിടിയാലേ സാറിനെ കൊണ്ടുപോയത് കണ്ടില്ലേ. ഇന്നിനി സാറിനെ നോക്കണ്ട. നീ വേഗം ഒന്ന് റെഡിയാവും, നമുക്ക് ക്ഷേത്രത്തിൽ വരെ ഒന്ന് പോകാം. ഉച്ചയാവാറായില്ലേ, ഇനിയിപ്പോ ഏത് ക്ഷേത്ര തുറന്നിരിക്കുന്നത്? അതൊക്കെ ഉണ്ട്, നീ വേഗം ഒന്ന് ഒരുങ്ങട. ഡ്രൈവറെ വിളിച്ചോണ്ട് പോവച്ചമ്മേ, ഞാൻ വന്നാലും എനിക്ക് അകത്ത് കയറാൻ പറ്റില്ല. ആൾക്കാരൊക്കെ കൂടി വലിയ ബഹളാവില്ലേ? എടാ, ഈ ക്ഷേത്രത്തിൽ നീ ചെല്ലുമ്പോ ആരാധകരും ബഹളം ഒന്നും ഉണ്ടാവില്ല. ഓ, നമുക്ക് വേണ്ടി മാത്രം ക്ഷേത്രം തുറന്നിരിക്കായിരിക്കും, അതായി ഉച്ചക്കത്തെ ദർശനമല്ലേ? ഒക്കെ ഞാൻ വിളിച്ചു പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അല്ല, ധൃതി വെച്ച് ഇപ്പൊ എന്തിനാ ഈ ക്ഷേത്ര ദർശനം? നിന്റെ കല്യാണം നടക്കാൻ വേണ്ടി ഞാനൊരു യജ്ഞം തന്നെ നടത്തുകയായിരുന്നെന്ന് നിനക്കറിയാവല്ലോ. അതിനെ നിന്റെ സാന്നിധ്യം നിർബന്ധമാകണ. ഓ, സ്പെഷ്യൽ പൂജയാണല്ലേ. അല്ല, എന്താ ഈ പൂജയുടെ പേര്? അത് പിന്നെ പേര് അങ്കനാദർശന പൂജ, അതാ പേര്. കേട്ടിട്ട് പോലും ഇല്ലാത്ത ഓരോ പൂജയും ഹോമങ്ങളും എന്റെ അച്ഛമ്മേ പൂജാരിമാരും ജ്യോത്സ്യന്മാരും കളിപ്പിച്ച് കാശടിച്ച് മാറ്റുക. കല്യാണം നടക്കണമെങ്കിൽ എനിക്കും കൂടി ഇഷ്ടമാവുന്ന ഒരു പെണ്ണിനെ അച്ഛമ്മ കണ്ടെത്തണം. അല്ലാതെ ഇങ്ങനെ അമ്പലത്തിൽ പൂജയും വഴിപാടും ഒക്കെ കഴിച്ചിട്ട് ഒരു പ്രയോജനവും. എനിക്ക് ബോധിച്ച പെണ്ണിനെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു, അവളെ നിനക്ക് കൂടി ഇഷ്ടപ്പെടണം. അതിനുവേണ്ടിയാണ് എന്റെ ഈ പരിശ്രമം. നോ വേ, എനിക്ക് ആ പെണ്ണിനോട് അങ്ങനെ ഒരു താല്പര്യം തോന്നുന്നേ ഇല്ല. അച്ഛമ്മ പറയുന്ന പോലെ ചില ക്വാളിറ്റീസ് അവൾക്കുണ്ടായിരിക്കാം, എന്നാലും ഇഷ്ടം തോന്നണ്ടേ? അതൊക്കെ അടുപ്പം വരുമ്പോ തോന്നിക്കോളൂ. സംസാരിച്ച് നിക്കാതെ നീ വേഗം റെഡി ആവടാ. ശരി പോ. അവക്ക് ക്വാളിറ്റി ഉണ്ടെന്ന് നീ സമ്മതിച്ചല്ലോ. ഇനി താനെ ഇഷ്ടം കൂടുന്ന് എനിക്കറിയാൻ കണ്ണാ. ദിവസം കാവ്യന്റെ സ്നേഹം തിരിച്ചറിയും. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പെൺകുട്ടി റിജക്ട് ചെയ്യുന്നത്. യെസ്, ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു.